നമസ്കാരം. വ്യത്യസ്തമായ കൃഷി കാഴ്ചകൾ ഒരുക്കുന്ന നാട്ടുവച്ചയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റബ്ബർ കർഷകർ ഏറെ ആഗ്രഹിച്ചിരുന്ന, ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വലിയ കണ്ടുപിടുത്തത്തെയാണ് നാട്ടുവച്ച ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അത് മറ്റൊന്നുമല്ല, അധ്വാന ഭാരമില്ലാതെ, പ്രത്യേക പരിശീലനമില്ലാതെ റബ്ബർ ടാപ്പ് ചെയ്യാനുള്ള ഒരു യന്ത്രം. തൃശൂർ ചേലക്കര സ്വദേശി റബ്ബർ കർഷകനുമായ പി വി ജോസഫും കണ്ണൂർ ചെമ്പേരി സ്വദേശിയായ നടുവിലെ കുന്നിൽ ജിമ്മി ജോസും ചേർന്ന് തയ്യാറാക്കിയ ഓട്ടോ ടാപ്പർ മെഷീൻ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. പത്തു വർഷങ്ങൾക്ക് മുൻപ് യാതൊരു മുൻപരിചയവുമില്ലാതിരുന്ന രണ്ടു വ്യക്തികൾ, വ്യത്യസ്തമായ കർമ്മമേഖലകളിൽ രണ്ടു ദിക്കുകളിൽ കഴിഞ്ഞിരുന്നവർ, ഒരു നിയോഗം പോലെ അവിചാരിതമായി അവർ ഒരുമിച്ചു ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി. തൃശൂർ ചേലക്കര സ്വദേശിയായ പി വി ജോസഫ് കോയമ്പത്തൂരിൽ ഇലക്ട്രോണിക്സ് കമ്പനിയിലെ ടെക്നീഷ്യനായിരുന്നു. കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് ജോലി ഉപേക്ഷിച്ച് 15 വർഷങ്ങൾക്ക് മുൻപ് കൃഷിയിൽ സജീവമായി ഈ കർഷകൻ. സ്വന്തമായി ഉണ്ടായിരുന്ന 3 ഏക്കർ സ്ഥലത്ത് റബ്ബർ കൃഷിയായിരുന്നു പ്രധാന വിള. മികച്ച റബ്ബർ ടാപ്പർ കൂടിയായിരുന്ന ജോസഫ് തന്നെയാണ് ഈ 3 ഏക്കറിലെ റബ്ബറും വെട്ടിയിരുന്നത്. കാർഷിക കുടുംബത്തിൽ ജനിച്ച കണ്ണൂർ ചെമ്പേരി സ്വദേശിയായ ജിമ്മി ജോസും മികച്ച ഒരു കർഷകനായിരുന്നു. വീട്ടിലെ റബ്ബറുകളുടെ ടാപ്പിങ്ങും പച്ചക്കറി കൃഷിയും ഒക്കെ വിദ്യാഭ്യാസകാലം അത്രയും ചെയ്തിരുന്നു ജിമ്മി. ഉന്നത വിദ്യാഭ്യാസത്തിനു ശേഷം 10 വർഷത്തോളം മൾട്ടിനാഷണൽ കമ്പനിയുടെ ഹ്യൂമൻ റിസോഴ്സ് വിഭാഗത്തിൽ ജോലി ചെയ്ത ജിമ്മി വർഷങ്ങളായി ബാംഗ്ലൂർ കേന്ദ്രമാക്കി കാർഷികോപകരണങ്ങളുടെ വിതരണ സംരംഭം നടത്തുകയാണ്. ഇവർ തമ്മിലുള്ള ഏക സാമ്യം കൃഷിയോടും കാർഷിക സാങ്കേതിക മേഖലയോടുമുള്ള ഇഷ്ടം മാത്രം. പരസ്പരം ഒരു ബന്ധവുമില്ലായിരുന്നുവെങ്കിലും രണ്ടുപേരുടെ മനസ്സിലും ഒരൊറ്റ ലക്ഷ്യവും വലിയൊരു സ്വപ്നവുമുണ്ടായിരുന്നു. കേരളത്തിലെ കാർഷിക മേഖലയുടെ നട്ടെല്ലായ റബ്ബർ കൃഷിയിൽ ടാപ്പിംഗ് സുഗമമാക്കാൻ കഴിയുന്ന അനുയോജ്യമായ യന്ത്രസംവിധാനം കണ്ടുപിടിക്കുക. രണ്ടുപേരും തന്റേതായ വഴികളിലൂടെ അന്വേഷണവും പഠനവും തുടങ്ങി. പ്രായോഗിക തലത്തിലെ ഘട്ടത്തിലേക്ക് ആദ്യമെത്തിയത് ജോസഫാണ്. ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പിറ്റേ ദിവസം റബ്ബർ വെട്ടുന്നത് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നുകയും ഒരു ഭാരമായി അനുഭവപ്പെടുകയും ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥനയോട് കിടന്നുറങ്ങിയ ആ രാത്രിയിൽ മനസ്സിലൊരു വലിയ ചോദ്യം ഉയർന്നു. റബ്ബർ ഈസിയായി വെട്ടാനായി ഒരു മിഷ്യൻ നിർമ്മിച്ചുകൂടെ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ നിന്ന് തനിയെ പൊങ്ങി വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അടുത്ത ദിവസം കാലത്ത് തന്നെ ഈ മിഷ്യൻ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അന്ന് തന്നെ ഞാനൊരു ഓമയ്ക്ക പറിച്ച് എടുത്തുകൊണ്ട് വന്ന് ടേപ്പർ കാർഡിൻ്റെ മോട്ടറിൽ ഒരു ടിൻ ഷീറ്റ് കട്ട് ചെയ്ത് ചില്ലു പോലെയാക്കി കത്തി പോലെ ആക്കി ഫിറ്റ് ചെയ്ത് റൗണ്ടിൽ കറങ്ങുന്ന ബ്ലേഡ് കൊണ്ട് നീളത്തിൽ ചാലു വീഴുമോ എന്ന പരീക്ഷണമാണ് ആദ്യം നടത്തിയത്. ആ പരീക്ഷണം തന്നെയാണ് ഇപ്പോൾ ഓട്ടോ ടാപ്പറിൽ പ്രാവർത്തികമായത്. ടാപ്പിംഗ് മെഷീന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾക്കിടെ 9 വർഷം മുൻപാണ് ജിമ്മി അറിയുന്നത് ചേലക്കര സ്വദേശിയായ ജോസഫ് എന്നൊരാൾ ടാപ്പിങ്ങിന് അനുയോജ്യമാകുന്ന തരത്തിൽ ഒരു മെഷീൻ ഉണ്ടാക്കിയെടുത്തു എന്ന്. മെഷീൻ സൂക്ഷ്മ പരിശോധന നടത്തി റബ്ബർ ടാപ്പ് ചെയ്തു നോക്കിയ ജിമ്മിക്ക് ടാപ്പിംഗ് മെഷീൻ്റെ പ്രവർത്തന രീതിയും സാങ്കേതിക വിദ്യയും ഇഷ്ടപ്പെട്ടു. പക്ഷേ വിപണിയിലേക്ക് ഇറക്കാവുന്ന രൂപത്തിലായിരുന്നില്ല മെഷീൻ. പ്രായോഗിക തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട നിരവധി പ്രശ്നങ്ങൾ അപ്പോഴുമുണ്ടായിരുന്നു. മെഷീൻ്റെ ഭാരം കുറയ്ക്കണം, വലിപ്പം കുറയണം, പാർട്സുകൾ പലതും ഉയർന്ന നിലവാരമുള്ളതാകണം, കൂടുതൽ മരം വെട്ടാൻ ചാർജ് നിലനിൽക്കുന്ന ഭാരം കുറഞ്ഞ ബാറ്ററി വേണം, മുൻകാനയും പിൻകാനയും പട്ടയോടൊപ്പം ചെത്തി മാറ്റാൻ കഴിയണം, അങ്ങനെ പലതും.
ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തി വലിയൊരു വിപണിയിലേക്ക് വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം നടത്തി മെഷീൻ എത്തിക്കാവുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ജോസഫ്. അപ്പോൾ പരീക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വേണ്ടി സ്വന്തമായുണ്ടായിരുന്ന 3 ഏക്കർ സ്ഥലത്തിൽ 2.5 ഏക്കറും വിൽക്കേണ്ടി വന്നു ഈ കർഷകന്. നാട്ടുകാർ പലരും ജോസഫിന് വട്ടാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. സുഹൃത്തുക്കൾ പലരും ഭൂമി വിറ്റ് സാധ്യമാകാത്ത ഒരു കാര്യത്തിനു വേണ്ടി പണം ചെലവാക്കുന്നത് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴും ജോസഫിൻ്റെ കഴിവിൽ 100% വിശ്വാസമായിരുന്നു ഭാര്യയ്ക്കും മക്കൾക്കും. മുന്നോട്ടുള്ള ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വഴിയില്ലാതെ പ്രതിസന്ധിയിലും സാമ്പത്തിക ബാധ്യതകളിലും പെട്ട ജോസഫിന് അന്ന് സഹകരണത്തിൻ്റെ കൈകൊടുത്തു ജിമ്മി. ഈ വലിയ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അന്നു മുതൽ ഒരുമിച്ച് യാത്ര തുടങ്ങി ഇവർ. തുടർന്നിങ്ങോട്ട് 9 വർഷത്തെ പരീക്ഷണ ഗവേഷണങ്ങൾ വേണ്ടി വന്നു 100% സംതൃപ്തമായ ഒരു മാതൃകയിലേക്ക് ഇവർക്കെത്താൻ. കാരണം ഒരു പ്രശ്നം പരിഹരിക്കുമ്പോഴേക്കും അടുത്ത പ്രശ്നം ഉയർന്നു വന്നിരിക്കും. പല സംശയങ്ങൾക്കും ഉത്തരം തേടിയും മെറ്റീരിയലുകൾ അന്വേഷിച്ചും ഇന്ത്യക്കകത്തും പുറത്തും ഏറെ അലയേണ്ടി വന്നു ഇവർക്ക്. ഇതിൻ്റെ മോട്ടർ, ഗിയർ സിസ്റ്റം മേടിക്കുകയും പല ഫാക്ടറികളിൽ പോയിട്ട് ഞങ്ങളുടെ ആവശ്യപ്രകാരം അവരെ കൊണ്ട് ഇത് സെറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അന്നൊക്കെ ഞങ്ങൾ വലിയ പരാജയമായിരുന്നു. കാരണം ഇതിൻ്റെ യഥാർത്ഥ അളവ് ഞങ്ങൾക്ക് ഒരിക്കലും ഈ ഫാക്ടറികൾക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൂടാണ്ട് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മോട്ടർ ഏകദേശം 20-ൽ പരം ഡിഫറൻറ്റ് RPM ഉള്ള മോട്ടറുകൾ ഞങ്ങൾ മേടിച്ച് ടെസ്റ്റ് ചെയ്ത് സാധാരണ റബ്ബറിൽ വെട്ടി ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ മോട്ടറാണ് ഈ ഓട്ടോ ടാപ്പറിന് ഏറ്റവും യോജ്യമായത് എന്ന് കണ്ടുപിടിച്ചത്. എൻ്റെ സുഹൃത്തും പാർട്ട്ണറുമായ ജോസഫ് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ 10 വർഷം വേറെ ഒരു കാര്യവും ചെയ്യാണ്ട് വേറെ ഒരു ജോലിയും ചെയ്യാണ്ട് ഈ ഓട്ടോ ടാപ്പർ എന്ന് പറയുന്ന ഈ യന്ത്രം മാത്രം ഡെവലപ്പ് ചെയ്യുമായിരുന്നു. പരിമിതികളും അധ്വാന ഭാരവും ഇല്ലാത്ത റബ്ബർ ടാപ്പിംഗ് മെഷീൻ എന്ന ആശയം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ 10 വർഷം കൊണ്ട് 600 മെഷീനുകൾ നിർമ്മിച്ച് പരീക്ഷിക്കേണ്ടി വന്നു ഇവർക്ക്. ഒടുവിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമായി. തൃശൂരിൽ നടന്ന വൈഗ കാർഷിക പ്രദർശന വേദിയിൽ വെച്ച് കൃഷിമന്ത്രി V.S. സുനിൽകുമാർ JJ എഞ്ചിനീയേഴ്സ് എന്ന ഇവരുടെ സ്ഥാപനത്തിന്റെ സ്വന്തം ടാപ്പർ മെഷീൻ അവതരിപ്പിച്ചു. ഇനി ആ മെഷീനെ കൂടുതൽ അടുത്തറിയാം. മേക്ക് ഇൻ ഇന്ത്യ ഉപകരണമാണ് ഈ ഓട്ടോ ടാപ്പർ. 900 ഗ്രാമാണ് ഇതിന്റെ ഭാരം. മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഒരു മോട്ടോർ, ഗിയർ ബോക്സ്, മരത്തിനുള്ളിലേക്ക് കൂടുതൽ കയറിപ്പോകാതിരിക്കാനുള്ള മെക്കാനിക്കൽ സെൻസർ, പട്ടയുടെ കനം ക്രമീകരിക്കാനുള്ള ലെവൽ കൺട്രോളർ, ബാലൻസിംഗ് വീൽ, പട്ട ചെത്താനായി 3 ഇതളുകളുള്ള ബ്ലേഡ്, മുൻഗാനയും പിൻഗാനയും ചെത്താനുള്ള സെക്കൻഡറി കട്ടർ, റബ്ബറിൻ്റെ ഇരുഭാഗത്തേക്കും ടാപ്പ് ചെയ്യാൻ കഴിയും വിധം മെഷീൻ പിടിക്കാനുള്ള ഹാൻഡിൽ, പവർ സ്വിച്ച്, ഊർജം നൽകാനുള്ള ബാറ്ററി എന്നിവയാണ് ഓട്ടോ ടാപ്പറിലെ പ്രധാന ഘടകങ്ങൾ. റബ്ബറിൻ്റെ വെട്ടുപട്ടയുടെ മേൽഭാഗത്ത് മെഷീൻ ചേർത്ത് വെച്ച് സ്വിച്ച് ഓണാക്കിയാൽ ഒരു ബലവും പ്രയോഗിക്കാതെ തന്നെ നിശ്ചിത കനത്തിൽ പട്ട അരിഞ്ഞു നീക്കുകയാണ് ഓട്ടോ ടാപ്പർ ചെയ്യുന്നത്. പട്ടയിലൂടെ യന്ത്രത്തെ നീക്കുക അഥവാ ഓടിച്ചുകൊണ്ട് പോവുക മാത്രമാണ് കൈകൾ ചെയ്യേണ്ടത്. വെട്ടുന്ന സമയത്ത് മെഷീൻ്റെ ഭാരം പട്ടയിലാണ്. വട്ടത്തിൽ കറങ്ങുന്ന 3 ബ്ലേഡുകളാണ് റബ്ബറിൻ്റെ പട്ട ചെത്തുന്നത്. 1.5 മില്ലിമീറ്റർ കനത്തിലാണ് പട്ട അരിയുന്നത്. 3 ദിവസം കൂടുമ്പോഴും ആഴ്ചയിൽ ഒരിക്കലും വെട്ടുന്നവർക്ക് ആവശ്യമനുസരിച്ച് ബ്ലേഡ് ക്രമീകരിച്ച് വെട്ടുപട്ട അരിയുന്നതിൻ്റെ കനം ക്രമീകരിക്കാം. മരത്തിൻ്റെ വണ്ണവും മൂപ്പുമനുസരിച്ച് പട്ട കൃത്യമായി മുറിഞ്ഞ് പാലൊഴുകി വരും. കൂടുതൽ സമയം ഒരിടത്തു തന്നെ ബ്ലേഡുകൾ പ്രവർത്തിച്ച് മരത്തിൽ മുറിവുണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണവും ഈ ഓട്ടോ ടാപ്പർ മെഷീൻ്റെ പ്രത്യേകതയാണ്. വെട്ടിയിരിക്കുന്ന അതേ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ വെട്ടിപ്പോയിരുന്ന അതേ ലെവലിൽ താഴോട്ട് വെട്ടിപ്പോകും. വെട്ടുപട്ട ഉള്ളിൽ കൂടുതൽ നിൽക്കുകയാണ്, 1 മില്ലിമീറ്റർ കൂടുതൽ കനം നിൽക്കുകയാണെങ്കിൽ പാല് കുറയും.
അങ്ങനെ വരുമ്പം വീണ്ടും ഉള്ളിലേക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ പതുക്കെ താഴേക്കൊന്ന് ചരിച്ചാൽ ഉള്ളിലേക്ക് ബ്ലേഡ് കയറി മുറിയും. ഇനി കൂടിപ്പോവുകയാണ് എങ്കിൽ നേരെ തിരിച്ച് മുകളിലേക്ക് ചരിച്ചാൽ നേരത്തെ മുറിഞ്ഞതിൽ നിന്നും കുറഞ്ഞ അളവിലെ പാൽപ്പെട്ട മുറിയുകയുള്ളൂ. വെട്ടുപെട്ട വെട്ടിയതിന് ശേഷം പിൻകാനയും മുൻകാനയും നമുക്ക് കുത്താനുള്ള സംവിധാനങ്ങളും ഈ മെഷീനിലുണ്ട്. ഓട്ടോ ടാപ്പർ ഉപയോഗിച്ച് റബ്ബർ ടാപ്പിംഗ് നടത്തുമ്പോൾ ഉള്ളിലേക്ക് കയറിപ്പോയി മരത്തിന് കായം വീഴും എന്ന ഭയത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഉള്ളിലേക്ക് ബ്ലേഡ് പോകാതിരിക്കുവാനുള്ള മെക്കാനിക്കൽ സെൻസർ ഇതിൽ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് അപ്പുറത്തേക്ക് ബ്ലേഡ് ഒരു കാരണവശാലും കയറിപ്പോവുകയില്ല. ഈ വെട്ടിക്കൊണ്ടിരിക്കുന്ന പട്ടയുടെ മുകളിൽ അര ഇഞ്ച് മുകളിൽ വരെ മുഴകളുണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ ഫ്ലാറ്റാക്കി ചെത്തി കളയണം. അല്ലെങ്കിൽ നമുക്ക് ഈസിയായി ടാപ്പിംഗ് നടത്തുക ബുദ്ധിമുട്ടായിരിക്കും. ബാറ്ററി പ്രത്യേക കിറ്റിലാണ്. സൗകര്യമനുസരിച്ച് പോക്കറ്റിലിടുകയോ കൂടയിൽ വയ്ക്കുകയോ ചെയ്യാം. 5000 mAh പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയാണ് ഇതിനുപയോഗിക്കുന്നത്. 4 മണിക്കൂർ കൊണ്ട് ബാറ്ററി ചാർജ് ചെയ്തെടുക്കാം. ഒരു തവണ ബാറ്ററി ചാർജ് ചെയ്താൽ മരത്തിൻ്റെ വണ്ണം അനുസരിച്ച് 400 മുതൽ 550 വരെ മരം ഒറ്റയടിക്ക് ടാപ്പ് ചെയ്യാം. കൂടുതൽ റബ്ബർ മരമുണ്ടെങ്കിൽ ചാർജുള്ള അധിക ബാറ്ററി കൈവശം കരുതിയാൽ മതി. ഇനി ഓട്ടോ ടാപ്പറിന്റെ പ്രധാന സവിശേഷതകൾ കൂടി അറിയാം. ഏതിനം റബ്ബറും ടാപ്പ് ചെയ്യാം. പുതിയ തൈമരം മുതൽ വെട്ടിമാറ്റാനായ റബ്ബർ വരെ ഓട്ടോ ടാപ്പർ ഉപയോഗിച്ച് ടാപ്പ് ചെയ്തെടുക്കാം. അധ്വാന ഭാരവും ക്ഷീണവുമില്ലാതെ ആയാസരഹിതമായി ടാപ്പ് ചെയ്യാം. സാധാരണ റബ്ബർ കത്തി ഉപയോഗിച്ചുള്ള ടാപ്പിംഗിനേക്കാൾ 30% കാര്യക്ഷമത കൂടുതൽ. 500 റബ്ബർ വെട്ടുന്ന ഒരാൾക്ക് ഓട്ടോ ടാപ്പർ ഉപയോഗിക്കുമ്പോൾ 700 മരം വരെ വെട്ടാം. റബ്ബറിന്റെ തടിയിൽ സാധാരണ കത്തി കയറി ഉണ്ടാകുന്ന മുഴകൾ അഥവാ കായം വീഴുന്നത് 90% വരെ ഒഴിവാക്കാം. ഓട്ടോ ടാപ്പർ ഉപയോഗിച്ച് മുഴകളില്ലാത്ത ടാപ്പിംഗ് സാധ്യമാകുന്നത് വഴി റബ്ബർ മരത്തിന്റെ ടാപ്പിംഗ് ആയുസ് നേരെ ഇരട്ടിയാക്കിയെടുക്കാം. വിദഗ്ധ പരിശീലനമില്ലാതെ ആർക്കും റബ്ബർ ടാപ്പ് ചെയ്യാം. സ്ത്രീകൾക്ക് പോലും ഈ മെഷീൻ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും. റബ്ബർ കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് റബ്ബറിന് വിലയില്ല എന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള വേറൊരു പ്രതിസന്ധിയാണ് വളരെ വിദഗ്ധരായ റബ്ബർ ടാപ്പ് ചെയ്യാനുള്ള ആൾക്കാരെ കിട്ടുവാനില്ല എന്നുള്ളത്. അതിൻ്റെയൊക്കെ ഒരു പ്രതിവിധിയാണ് ഈ റബ്ബർ ടാപ്പർ. അതിൻ്റെ ഒരു കാരണം, ഇന്ന് റബ്ബർ ടാപ്പിംഗ് ഒരു സ്കിൽഡ് ജോബാണ്. ഈ സ്കിൽഡ് ജോബിനെ ഒരു അൺസ്കിൽഡ് ജോബാക്കുകയാണ് ഓട്ടോ ടാപ്പർ ചെയ്യുന്നത്. 7900 രൂപയാണ് ഓട്ടോ ടാപ്പർ മെഷീൻ്റെ വില. 1 വർഷത്തെ വാറണ്ടിയാണ് കമ്പനി നൽകുന്നത്. മെഷീനുള്ളിലെ ബ്ലേഡ് അഴിച്ച് മൂർച്ച കൂട്ടാൻ പറ്റില്ല. മാറ്റി പുതിയ ബ്ലേഡ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 400 മരം ശരാശരി വെട്ടുന്ന ഒരു തോട്ടത്തിൽ 90 ദിവസത്തെ ടാപ്പിംഗിന് ഒരു ബ്ലേഡ് ധാരാളം മതിയാകും. 1 വർഷത്തെ സീസൺ കണക്കാക്കുമ്പോൾ വർഷത്തിൽ 2 ബ്ലേഡുകൾ ആവശ്യം വരാം. ബ്ലേഡിന് നിലവിൽ 400 രൂപയാണ് വില. കമഴ്ത്തി വെട്ടും ഈ മെഷീൻ കൊണ്ട് സാധ്യമാണെങ്കിലും ഇതിനുവേണ്ടി കൂടുതൽ സൗകര്യപ്രദമായ പ്രത്യേക മെഷീൻ ഇവർ രൂപപ്പെടുത്തി കഴിഞ്ഞു. ഓട്ടോ ടാപ്പറിൻ്റെ ഏറ്റവും വലിയ വിജയരഹസ്യം എന്ന് പറയുന്നത്, ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന ഗവേഷണങ്ങളുടെ ഫലമായി വന്നിട്ടുള്ള മെഷീനുകളിൽ റബ്ബർ കൃത്യമായും പല രീതിയിലുള്ള പട്ടയം വെട്ടാൻ സാധിക്കുന്ന ഒരേ ഒരു മെഷീൻ എന്നുള്ളതാണ്. റബ്ബർ ബോർഡ് നടത്തിയ ടാപ്പിംഗ് മെഷീൻ മത്സരത്തിൽ ഓട്ടോ ടാപ്പർ മികച്ച മാതൃകകളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നിലവിൽ ബംഗളൂരുവിലുള്ള പ്ലാന്റിലാണ് മെഷീൻ നിർമ്മിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ കാർഷികോപകരണ വിപണനശാലകളിലെല്ലാം തന്നെ ഓട്ടോ ടാപ്പർ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഓട്ടോ ടാപ്പറിന് ഇന്ത്യൻ പേറ്റന്റും രാജ്യാന്തര പേറ്റന്റും നേടിക്കഴിഞ്ഞ ഇവർ വൈകാതെ തന്നെ വിദേശ വിപണികളിലേക്കും മെഷീൻ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ്.
ഓട്ടോ ടാപ്പർ മെഷീനെ കുറിച്ചും ലഭ്യതയെ കുറിച്ചും കൂടുതൽ അറിയാൻ ബന്ധപ്പെടേണ്ട വിലാസം ജെ ജെ എഞ്ചിനീയറിംഗ് ആൻഡ് സർവീസസ്, നൂരി കോംപ്ലക്സ്, ചിറവക്ക്, തളിപ്പറമ്പ്, കണ്ണൂർ. ഫോൺ നമ്പർ 8884000765. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8884000765.